ഹലോ, എല്ലാവർക്കും മിഷൻ ലോകത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതേ ഞാൻ എൻ്റെ ഫേവറേറ്റ് സാധനമായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കണ്ടോ എന്താണ് കേട്ടോ, കടച്ചക്ക എല്ലാവർക്കും അറിയാലോ അല്ലേ? കടച്ചക്കൊക്കെ ഒരു സീസൺ ഉണ്ട്. ആ സീസണിൽ എന്റെ ദൈവമേ, ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇപ്പം ഇന്നിപ്പോ ഉണ്ടാക്കാൻ വന്ന സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്താണേ കടച്ചക്ക വറുത്തരച്ച് വെക്കുന്നത്? എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും വീട്ടില്. എന്നാലും നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ അതിനു വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞ ചളാക്കണ്ടല്ലോ, അത് അമ്മ പറയും. അപ്പൊ അമ്മ പറയട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഈ കടച്ചക്ക നല്ലപോലെ തൊണ്ടി ഏത്തി അരിഞ്ഞെടുക്കാം. ഈ കടച്ചക്ക അതെ, ഈ കടച്ചക്ക കറി കൂട്ടി നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചപ്പാത്തി ഒക്കെ നല്ലതാ. എനിക്കിഷ്ടാ ചപ്പാത്തി കഴിക്കാൻ കൂട്ടി. എനിക്കും അതെ, എനിക്കിത് മറ്റേ തീയല്, നമ്മളിപ്പോ വെക്കുന്ന ശരിക്കും വറുത്തരച്ച കറി അല്ലെങ്കിൽ തീയലൊക്കെ പോലെ, ഏകദേശം തീയലിന്റെ ഒരു മോഡലാണ് അല്ലേ? തീയലിന്റെ മോഡലാണ്, പുളി ചേർത്ത് പുളിയാക്കിയല. കഷ്ണങ്ങളൊക്കെ അരിയാ നമുക്ക്. ിട്ടിട്ട് അടുപ്പയില് വെക്കാൻ നോക്കാൻ. കറിയുണ്ട്, കറിയുണ്ട് കേട്ടോ. ഉണ്ട്, അതിന് ഞാൻ പറഞ്ഞില്ലേ മുളഞ്ഞു പോലെ, മുളഞ്ഞുണ്ട് ഇതിന്. ചക്കയുടെ കൂട്ട് തന്നെ കൈ കൂട്ടും. പച്ചമുളക് കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. രണ്ടും കീറിയിടാം. ഇതിലിപ്പം വേവിക്കുമ്പോ മുളക് പൊടി ഇടണം. വേണ്ട വേണ്ട, കാരണം ഇതിന് വലിയ മുളക് കൂടെ വറുത്തരക്കുമല്ലേ. മുളക് പൊടിയുടെ ആവശ്യമില്ല. ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി. നമ്മള് കടച്ചക്ക വേഗം വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴേക്കും നമുക്ക് അതിന്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന മല്ലി മുളക് എല്ലാം എടുക്കുക. 2 സ്പൂൺ മല്ലി, 1 ഞുള്ള് പെരിഞ്ചീരകം, കറിവേപ്പില, 2 ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഒന്ന് വറക്കണം. നല്ല ചോക്ക വറക്കണം. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഈ വറക്കാനുള്ള എല്ലാം കൂടി ഇതിലേക്ക് ഒരുമിച്ചിട്ട് ഒന്നിച്ച് വറുത്തെടുത്താൽ മതി. ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കണം. ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ മാറ്റി വെക്കാം. കടച്ചക്കറി കൊണ്ട നല്ലപോലെ വെന്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പഞ്ഞി പോലെ ആയല്ലേ. ആ, നന്നായിട്ട് വെന്തു. അരപ്പ് ഇതുകൊണ്ടാ നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. നല്ല മണം, അതാ അരപ്പൂടെ ഇട്ട് നല്ലപോലെ തിളച്ചപ്പോഴേ നല്ല നല്ല മണം കറിയായി. നന്നായിട്ട് തിളച്ചത് ഈ എണ്ണയൊക്കെ തെളിഞ്ഞു. നമുക്ക് കടുക് വറുത്തിടുക. ഉള്ളിയും ഉള്ളിയും പച്ചമുളകും കടുകും കറിവേപ്പില. ഇപ്പോഴാണ് മണം പൂർണ്ണമായത്. അടിപൊളിയായി. ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കട്ടെ. അപ്പൊ കടച്ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. കടച്ചക്ക വറുത്തരച്ചത് ആയി കൊള്ളോ? ഇല്ല കഴിച്ചേ. എനിക്ക് തന്നെ ആ പെരിഞ്ചീരക അരച്ചില്ല. പെരിഞ്ചീരക അരച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഉള്ളി അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതുവരെ കടച്ചക്ക വറുത്തരച്ച് എല്ലാവരും വെക്കുന്നതാണ്. ഇനി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് വെക്കാം. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം.
ഞാൻ പക്ഷെ ഇങ്ങനെ ഞാൻ വറുത്തരച്ചു, പക്ഷെ ഞാൻ ചെറിയ പെരിഞ്ചീരകം വെച്ചിട്ടല്ല വറുത്തരച്ചത്, പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ അതിന് പ്രത്യേക ഇഷ്ടമുള്ളവർക്ക് നല്ല നല്ല ഇഷ്ടമാണ്. പിന്നെന്താപ്പ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, നമ്മുടെ കൂടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ.